റേഡിയോ ആക്റ്റീവ് ഡിക്കി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ലാസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ജാം 2019 ചോദിച്ച ക്വസ്റ്റ്യൻ, ഈ റേഡിയോ ആക്റ്റീവ് സാമ്പിൾ ഡീകേസ് ടു 10% ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ എമൗണ്ട് ഇൻ 4600 മിനിറ്റ്സ്. ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ദിസ് പ്രോസസ് ഈസ് ഡാഷ് അവർ ഇൻവേഴ്സ്. ഇപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. അപ്പം നമുക്കറിയാം ഇനിഷ്യലി ഉള്ള കോൺസെൻട്രേഷനെ നമ്മൾ യൂഷ്വലി A0 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടെ ടൈം തന്നിട്ടുണ്ട് 4600. ഇപ്പൊ ടൈം ടി ഈക്വൽ ടു 4600. ഈ 4600 മിനിറ്റ് ടൈം കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ എന്ത് ചേഞ്ച് സംഭവിക്കും എന്നാ പറഞ്ഞേ? A0 എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ 10% ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ആയിട്ട് മാറും. 80 എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെൻട്രേഷനിലോട്ട് ചേഞ്ച് ചെയ്യും. ഇനി എത്രയാ 80 എന്ന് പറയുന്നത്? എന്നാ പറഞ്ഞേ തന്നിരിക്കുന്നത് 10% ഓഫ് ദി ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പം 10/100, 10% മീൻസ് 10/100 ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. എത്രയായിരുന്നു ഇനിഷ്യൽ? A0. അപ്പൊ 80 എന്ന് പറയുന്ന പുതിയ ടൈമിൽ കോൺസെൻട്രേഷൻ A0 എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്ത് 10/100 ഇൻറ്റു A0 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേറ്റ് കോൺസ്റ്റന്റ്, അല്ലെന്നുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഡികെ ആയതുകൊണ്ട് ഡികെ കോൺസ്റ്റന്റ് ലാംഡ ഇക്വേഷൻ നമുക്കറിയാം. 2.303 ബൈ ടി ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A0 ബൈ കോൺസെൻട്രേഷൻ ഓഫ് 80. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.303 ബൈ ടി, ടൈം എത്രയാ? 4600 മിനിറ്റ്സ് ആണ്. സോ മിനിറ്റ്സിനെ നമ്മൾ എന്തുമായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇവിടെ നമുക്ക് ആൻസർ ഫൈനലി ചോദിച്ചിരിക്കുന്നത് അവറിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്ക് ഈ 4600 മിനിറ്റിനെ അവറിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പം 4000 മിനിറ്റിനെ എങ്ങനെ യൂഷ്വലി നമ്മൾ അവറിലോട്ട് കൺവേർട്ട്, മിനിറ്റിൽ തന്നിരിക്കുന്നതിനെ 60 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പം 3600 മിനിറ്റിനെ നമ്മൾ അവറിലോട്ടാക്കുമ്പോഴത്തേന് 3600 ഡിവൈഡഡ് ബൈ 60, ദാറ്റ് ഈസ് അതിനെ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ടേക്കാം. ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് 360/6 എന്ന് തന്നെ ഇട്ടേക്കാം. അപ്പം അല്ലേ ടൈം എന്ന് പറയുന്നത് 4600/6 എന്ന് തന്നെ ഇട്ടേക്കാം. ഇൻഡു ലോഗ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ A0 ബൈ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാ? 10/100 ഇൻഡു A0. 00 ക്യാൻസൽഡ് ഔട്ട് ചെയ്തു, ദെൻ A0 ക്യാൻസൽഡ് ഔട്ട് ചെയ്തു, ഈ 10 മുകളിലോട്ട് പോകും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും? 2.303 ഇൻറ്റു 6 മുകളിലോട്ട് പോകും. 6/460 ഇൻറ്റു ലോഗ് 10 എന്ന് കിട്ടും. അപ്പം ഈ വാല്യൂസ് കാൽക്കുലേറ്റർ വെച്ച് കണ്ടുപിടിക്കുക, നമുക്ക് 0.03 അപ്രോക്സിമേറ്റ്ലി 0.03 കിട്ടും ഫൈനൽ ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനേ ഉള്ളൂ. ക്വസ്റ്റ്യനിലെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3600 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. നമുക്ക് നോക്കിക്കോണം ഓപ്ഷൻ, ഫൈനലി ആൻസർ ചോദിച്ചിരിക്കുന്നത് അവേഴ്സ് റേസ് ടു -1 ചോദിച്ചിരിക്കുന്നത്. സോ മിനിറ്റിലാണ് ഇത് തന്നിരിക്കുന്നത്, അതിനെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ മിനിറ്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് 4600 ഡയറക്റ്റ് അതുപോലെ ഇട്ട് ചെയ്യാമായിരുന്നു. അതുപോലെ ഇവിടെ അവറിലാണ് തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്താൽ മതിയായിരുന്നു. അപ്പം യൂണിറ്റ്സ് നോക്കണം, സെയിം യൂണിറ്റിലാണ് തന്നിരിക്കുന്നതോ അതോ വ്യത്യസ്തമായിട്ടാണോ എന്ന് നോക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ബാക്കിയെല്ലാം ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അറിയാം, അപ്പൊ അതിനകത്ത് എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് മെയിൻലി പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡികെ കോൺസ്റ്റന്റ്, ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, 2.303 ബൈ ടി ഇൻറ്റു ലോഗ് A0 ബൈ 80. പിന്നെ ഇവിടുത്തെ എൻ ഈക്വൽ ടു N0 ഇൻറ്റു ഇ റേസ് ടു -λT. ഇതിനകത്തു നിന്നാണ് നമ്മൾ മറ്റേ ഇക്വേഷൻ ലാംഡയുടെ ടേംസിലോട്ട് ഡിറൈവ് ചെയ്തെടുത്തത്. റീഅറേഞ്ച്മെന്റ് എല്ലാം നടത്തിയിട്ട് ലാംഡയുടെ ടേംസിൽ, ഈ ലാംഡയുടെ ടേംസിലുള്ള ഇക്വേഷൻ ആണ് നമുക്ക് യൂഷ്വലി യൂസ് വരുന്നത്. പിന്നെ ഹാഫ് ലൈഫ്, ടി ഹാഫിന്റെ ഇക്വേഷൻ, അതിനുശേഷം ആവറേജ് ലൈഫ് ടൈം 1/λ ഇക്വേഷൻ. സോ ഈ 4 ഇക്വേഷൻസ് അറിഞ്ഞുവെച്ചിരുന്നാൽ മതി നമുക്ക് റേഡിയോ ആക്റ്റീവ് ഡികെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇത്രേ ഉള്ളൂ ഈ പോർഷനിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻസ് ഇത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക.
ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ എന്ന്.